വലിയവരെക്കാൾ അനുഭവത്താക്ക അവരാവുള്ളൂ. ഇരകളാണ് സംസാരിക്കാൻ നല്ലത് അത്തരം വിഷയങ്ങളിൽ. അപ്പൊ ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ ഒരു കുടുംബത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് പുരുഷനാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട എന്റെ പുരുഷന്മാരോട് ഞാൻ എപ്പോഴും പറയുന്നതല്ല, കുടുംബത്തിന് സ്ത്രീക്ക് ഒരു സ്ഥാനം കൊടുക്കണം, നല്ല സ്ഥാനം കൊടുക്കണം. ഞാൻ പറഞ്ഞു ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു തീരുമാനം ആണെന്നെടുക്കാം, പക്ഷെ പെണ്ണിനോട് അഭിപ്രായം ചോദിക്കാം. ഷാവിർഹും ഫിൽ അമ്ര, ഖുറാനാണത്. നിങ്ങൾ ചർച്ച ചെയ്യണം വിഷയങ്ങൾ, നിങ്ങൾ ചർച്ച ചെയ്യണം. സത്യം പറയാം, എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, പല പെണ്ണുങ്ങളുടെയും ഒരുപാട് ടെൻഷന്റെ ആകത്തുക ഒരൊറ്റ വിഷയമാണ്, സർ എനിക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത്. ആ പരിഗണന അഭിപ്രായം ചോദിക്കുന്നതിലുണ്ട്, അഭിപ്രായം ചോദിക്കുന്നതിലുണ്ട്, ഒരു വിഷയം തീരുമാനിക്കുമ്പോൾ അതിലുള്ളൊരു ഇടപെടലുണ്ട്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഈ പെണ്ണിനൊരു അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കണമേ. ഞാൻ പറയാം, പുരുഷന്മാരോട് ഞാൻ ഇത്ര വരെ പറയാറുണ്ട്, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ അഭിപ്രായം ചോദിക്കാം. ചിലപ്പോൾ അവർക്കൊന്നും അറിയണ്ടാവില്ല, ചിലപ്പോൾ വളരെ മനോഹരമായ നിർദ്ദേശം കൊടുക്കാൻ കഴിയും. ഖദീജയുടെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയേ, ബിസിനസ് തന്ത്രജ്ഞയായിരുന്നില്ലേ ഖദീജ റളിയല്ലാഹു അൻഹ അല്ലേ? പെണ്ണുങ്ങൾക്ക് കഴിവുണ്ട്. ഞാൻ പറയാറുണ്ട് ആണുങ്ങളെ പുരുഷന്മാരെ ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, പുരുഷന്മാരും പെണ്ണുങ്ങളുടെ കഴിവ് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്റെ ഭാര്യയുടെ ഉള്ള കഴിവുകൾ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ പിന്നെ കൊച്ചുള്ള കുട്ടിയുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാക്കാൻ പോകാറില്ല. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നു അല്ലെ, കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ്. ഇപ്പൊ പ്രയാസപ്പെടുത്താറില്ല, പക്ഷെ എന്നാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. പിന്നെ എന്റെ ഭാര്യക്ക് കാറ് നന്നാ കഴിയുക നന്നായിട്ട് കഴിയും, അതും ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അത് ഞാൻ ഉപയോഗപ്പെടുത്താറില്ല, ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ല. ഞാനങ്ങനെ പറയും, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ ഉള്ളൊരു ഒരു സുവർണാവസരമുണ്ട്. നല്ല സ്നേഹത്തിൽ പറഞ്ഞാൽ പെണ്ണുങ്ങൾ റെഡിയാവും. അപ്പൊ പറയും, എന്നാലും നിങ്ങൾ ബാക്കോട്ട് നിർത്തി തന്നിരിക്കുക, റോഡിന്റെ സൈഡിൽ നിർത്തണ്ട, ഇങ്ങോട്ട് നിർത്തി തന്നാൽ ഞാൻ കയറി തരാൻ തരും. എന്നിട്ട് സംഗതി മാച്ച് കുത്തിപ്പിടിച്ച്, അത് വ്യത്യാസമുണ്ട്. അല്ല അതല്ലാതെ എന്ത് പറയും, എന്ത് പറയും, എന്താ പറയാ, വണ്ടി മാറി എന്നുള്ളത് അതിന് വ്യത്യാസമുണ്ടോ? അല്ലാതെ ഏത് വണ്ടി കഴിഞ്ഞാലും പ്രതിഫലം, സ്കോർപിയോക്ക് അല്ലാത്ത കുറച്ച് കൂടുതൽ പ്രതിഫലം, ഇന്നോവക്ക് കുറച്ച് ഉണ്ട്. അന്നവനാലും ശരി, അപ്പൊ എന്താ ഏത് വണ്ടിയാലും കുഴപ്പമില്ല. അപ്പോ പിന്നെ ഭാര്യമാരുടെ ഇത്തരം കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാര്യങ്ങൾ ഭർത്താവിന് തീരുമാനിക്കാം, പക്ഷേ ഭാര്യമാരോടൊരു അഭിപ്രായം ചോദിക്കണം എന്നുള്ളത്. അഭിപ്രായം ചോദിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യക്ക് ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, സാറേ കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചോളാം, എനിക്ക് പരാതിയൊന്നുമില്ല, ഭർത്താവിന്റെ കൂടെ കഞ്ഞി കുടിച്ചിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ മൂപ്പര് എനിക്കൊരു പരിഗണന തന്നാൽ മതി. സത്യം പറയട്ടെ, ഞാൻ എന്റെ അനുഭവത്തിൽ ചില പുരുഷന്മാരൊക്കെ സുബഹാനല്ലാഹ്, നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കൗൺസിലിംഗ്. ഞാൻ ഈ പറയുന്ന മിക്കവാറും സംഭവത്തിന്റെ അനുഭവമാണ്, അത് കൗൺസിലിംഗ് അനുഭവമാണ്. ഒരു മാസത്തിൽ എന്തായാലും ഒരു 10-25 കേസ് ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. രണ്ടു ദിവസം ഞാൻ ആകെ ഇരിക്കാറുള്ളൂ, ആ രണ്ടു ദിവസത്തിൽ നമ്മൾ ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഒരു കേസ് ഒരു മണിക്കൂറാണ് ചുരുങ്ങിയത്, ചിലപ്പോൾ 3/4 മണിക്കൂറിന് ചില കേസുകൾ തീരും, ചെറിയ കേസൊക്കെ ആണെങ്കിൽ ചിലത് 1 മണിക്കൂർ 1.5 മണിക്കൂർ. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 25 കേസ് കൈകാര്യം ചെയ്യാൻ 25 മണിക്കൂർ വേണം. മെഡിക്കൽ ഡോക്ടർമാര് തലവേദനക്ക് പാരസെറ്റമോൾ എഴുതാൻ എഴുതാൻ പറ്റില്ല നമുക്ക്. അത് രണ്ടുപേരും 1 മിനിറ്റ് കൊണ്ട് ഒരു രോഗിയെ വേണമെങ്കിൽ വിടാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് രോഗിയെ വിടാം, നമുക്ക് കഴിയില്ല. മനസ്സിലെവിടെയാണ് പ്രശ്നം, ഡയഗ്നോസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്, ഇതെന്താണ് പ്രശ്നം, ഇത് ബോർഡർ ലൈൻ ആണോ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും പ്രശ്നം, കൈകാര്യം ചെയ്യാൻ കുറച്ച് പ്രയാസമാണത്, ടൈം എടുത്തിട്ട്. എന്നിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞു വന്ന എന്റെ അടുത്ത് വരുന്ന കൗൺസിലിംഗ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ സംഭവങ്ങളും എനിക്ക് അത്രയും പറയാനുണ്ട്. പക്ഷെ ആളുടെ പേരോ സ്ഥലമൊന്നും ഞാൻ പറയില്ല, സ്ഥലം പറഞ്ഞാൽ ആളുടെ പേരൊന്നും ഞാൻ പറയില്ല, കാരണം അത് പറയാൻ പാടില്ല. പിന്നെ ഒരാളുടെ സ്ഥലത്ത് അങ്ങനെ പറയാൻ പാടില്ല, ഒരാളുടെ രഹസ്യം ഒരിക്കലും പറയാൻ പാടില്ല, അത് ഞാൻ പറയില്ല. പക്ഷെ പഠിക്കാനെന്ന് വേണ്ടി ഞാൻ ചില സംഭവങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പൊ പെണ്ണുങ്ങള് പറയുന്നതിന്റെ ആകത്തുക ഇതാണ്, സാറേ എനിക്ക് മൂപ്പരടുത്ത് വേണ്ടത്ര നല്ല ഒരു പരിഗണന കിട്ടിയാൽ മതി, എന്നാ പിന്നെ എനിക്ക് വിഷമമൊന്നും ഇല്ല എന്നുള്ളത്. ഇവിടെ നല്ല വിഷയം എന്താണെന്ന് പറയുന്നത്, ഞാൻ വീഡിയോ കണ്ടതിന്റെ പറയാം. അതായത് ചില ആളുകൾക്ക് ഞാൻ ചോദിച്ചു കേട്ടോ സാറിനോട്, ഇതില് ഭാര്യയെ
മക്കളെ അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കുന്നവരെന്ന് കൈവക്കി നോക്കി പെട്ടെന്ന് ആണോട് മാത്രം ചോദിച്ചത് ഈ സ്നേഹം അവർക്ക് കിട്ടുന്നു എന്നതിന് എന്താണ് നമ്മുടെ അടുത്ത് തെളിവുള്ളത്? അവരുടെ സന്തോഷം അതൊരു നല്ല മറുപടിയാണ്. പക്ഷെ എപ്പോഴും ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു പരിധിവരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എപ്പോഴും ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ മറ്റൊരാളുടെ പെരുമാറ്റം എങ്ങനെയെന്ന് നോക്കാതെ തന്നെ സന്തോഷമുണ്ടാകുന്ന ആളുകളുണ്ടാവും. അതായത് മൂപ്പറിഞ്ഞത് എങ്ങനെ പെരുമാറാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അത് മൂപ്പരെടുത്ത് ഞാനിപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് എന്റേതായ വഴികളിൽ ആ രീതിയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടായേക്കാം. എന്നാണ് നിങ്ങൾ പറഞ്ഞ പോലെ പൊതുവെ പറഞ്ഞാൽ അതൊരു ശരിയുമാണ്. 100% അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നിങ്ങൾ മറുപടി അടിവരെ ഇട്ടിട്ടില്ല. ഞാൻ ഇനി വേറെ പറഞ്ഞേ, ആ സ്നേഹം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട് എന്നതിന് എന്താ തെളിവുള്ളത്? നമുക്ക് വലതും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ പെരുമാറ്റം എങ്ങനെയുണ്ട് നോക്കിയിട്ട് മനസ്സിലാക്കും. നമുക്ക് അത് പറഞ്ഞ പോലെ കാരണം എന്താ പറയാം, അതായത് ഇവർ അൺകണ്ടീഷണൽ ആണെങ്കിലോ, അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാല് മൂപ്പർ ഇങ്ങോട്ട് എങ്ങനെ നോക്കാതെ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്ന ആളാണെങ്കിലോ, കണ്ടീഷണലുണ്ട് അൺകണ്ടീഷണലുണ്ട്. ചില ആളുകൾ മൂപ്പർ ഇങ്ങോട്ട് എങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങോട്ട് പെരുമാറുന്നവരാണ്. ചില ആളുകൾ ഇങ്ങോട്ട് എങ്ങനെ നോക്കാതെ നല്ല സ്നേഹം അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതാവാം ഇയാള് അതും ആവാൻ സാധ്യത. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞാൻ എന്നാലും അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകാൻ വേണ്ടിട്ട് ആ ഒരു പോയിന്റ് പറയുന്നത്. ഞാൻ ഇങ്ങനെ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിടയിൽ വളരെ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി പറയാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെറിയ വീഡിയോ വാങ്ങിക്കട്ടെ. രണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് ഓടി വരികയാണ്. കുട്ടികളുടെ ഉമ്മയാണ് അവിടെ നിൽക്കുന്നത്. ഉമ്മ വിചാരിച്ച് ഉമ്മാന്റെ അടുത്തേക്ക്, നിങ്ങൾ കണ്ടില്ല വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോ ഇങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടെ വന്നില്ലേ. ഉമ്മ വിചാരിച്ച് ഉമ്മാന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഉമ്മ ഇങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ കുട്ടികൾ വേഗം ഓടിപ്പോയി ബാക്കിലേക്ക്. അതേ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ആ കുട്ടികൾ ഓടിപ്പോയി. ഇതൊക്കെ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയാം. ഇങ്ങനെ പാഠം എന്താ പറയാം, നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ ഭാര്യക്ക് സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന്. പക്ഷെ ഭാര്യക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഭാര്യ പറയണം. ഒരു ഭാര്യ പറയണത് എന്റെ ഭർത്താവ് ശൗക്കത്ത് വിടന്റെ മുമ്പ് എനിക്ക് സ്നേഹം തരുന്നുണ്ട്, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് ഭാര്യ പറഞ്ഞാൽ ഓക്കെയാണ് ഭർത്താവിന്റെ. ഭർത്താവ് പറയണത് എന്റെ ഭാര്യ സലീൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, അവൾ ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം എനിക്ക് തരുന്നുണ്ട് എന്ന് ഭാര്യ പറഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ ഈ പെണ്ണ് വിചാരിച്ച പോലെ, പെണ്ണ് വിചാരിച്ചതാ ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട്, എന്റെ കുട്ടിക്ക് സ്നേഹം കിട്ടുന്നുണ്ടെന്നാണ്. പക്ഷേ മനഃശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നുണ്ട് ആണും പെണ്ണും തമ്മിൽ മാനസികമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ സ്നേഹത്തിന്റെ വിഷയത്തിൽ. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പെണ്ണിനോട് ഒരാണ് പറയാണ്, ഇനി നിങ്ങളുടെ വസ്ത്രം നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണിന് ആനന്ദത്തിന്റെ പൂത്തിരിയാണ്. അതായത് നീ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞാൽ പെണ്ണ് വലിയ ഇഷ്ടമാണ്. ആനെ വലിയ സംഭവങ്ങളാണ് ഈ ചൊറുക്കുണ്ട് പറഞ്ഞു കഴിഞ്ഞാല്. മൂപ്പര് വേണം മാക്സിമം പറയും, അങ്ങനെ ഒന്നുകൂടെ നോക്കിയാലോ വെളുക്കാൻ നേരിട്ട് ആവാ ചെയ്യാം. ശരി, ഉണ്ടല്ലോ എന്നാ പിന്നെ ഒന്നുകൂടെ മൂപ്പർക്ക് മൂപ്പർക്ക് ആവുന്നല്ല. മൂപ്പർക്ക് നല്ല വണ്ടി വാങ്ങുക, അതേപോലെ ഇങ്ങനെ ഇങ്ങനെ വരിക, അപ്പുറത്ത് ബിൽഡിംഗ് എടുക്കുക, ഇങ്ങനെയൊക്കെ അതൊക്കെ മൂപ്പർ ത്രില്ല്. ഭാര്യന്റെ ത്രില്ല് അതിലല്ല, സൗന്ദര്യത്തിലാണ്. ഭാര്യനോട് പറഞ്ഞു നോക്കിയാൽ എടി ഇത്ര വയസ്സ് പ്രായം കുറഞ്ഞത് അത് പുതിയ പുരുഷനോട് പറഞ്ഞു വലിയ കാര്യമില്ല. അപ്പൊ ഓരോ വിഷയത്തിലും വ്യത്യാസങ്ങളുണ്ട്. ആണും പെണ്ണും തമ്മിൽ മാനസികമായ ഒരുപാട് വ്യത്യാസങ്ങൾ സ്നേഹത്തിന്റെ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം എന്താണെന്നറിയോ, എന്താണെന്നറിയോ, ഇതിനുള്ള പരിഹാരം ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ഞാൻ എന്റെ ഭാര്യയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറയണം. എങ്ങനെയാ പറയണ്ടേ? കുറ്റപ്പെടുത്താത്ത ശൈലി വേണം പറയാൻ. എടി പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നുള്ളത് ഭാര്യ ഭർത്താവിനോട് പറയണം. ഇതിന് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന വലിയൊരു പ്രശ്നമാണ് എക്സ്പെക്ടേഷൻ ലെസ് റിയാലിറ്റി ഇഷ്യൂ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കൂടെയാണ്. എക്സ്പെക്ടേഷൻ ലെസ് റിയാലിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഞാൻ എന്റെ വാഗ്ദാനം പറയണം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും.
ബാക്കോട്ട് കാണുക നോക്കണ്ട, ബാക്കിൽ പെണ്ണുകളുണ്ട്. കൊണ്ട് കാഴ്ചയില്ലല്ലോ, ഒന്ന് നോക്കാം. ചെറിയൊരു ഭയത്തിലിട്ടിരിക്കാം നമുക്ക്, എല്ലാവരും ഉറക്ക ചെല്ലിക്കോളെ. എന്താ നമ്മൾ ചെല്ലേണ്ടിയത് സാറേ? ഞാൻ ഉദാഹരണം പറയട്ടെ, ഉദാഹരണം പറയട്ടെ. ഭർത്താവ് ഭാര്യയിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, പക്ഷെ ആ പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. കാണാതിരിക്കുമ്പോ എന്താണ്ടാവാ? ഞാൻ എന്റെ ഭാര്യയിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, അത് കാണുന്നില്ല. എന്താണ്ടാവാ? അതെ, കറക്റ്റ്. അതാണ് ദേഷ്യം ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും, സങ്കട നിരാശ ഒക്കെ ഉണ്ടാവും. ഞാൻ വിചാരിച്ച പോലുള്ള ഒരു ഭാര്യയായില്ല, എന്റെ സങ്കല്പത്തിലുള്ള ഒരു ഭർത്താവായില്ല. എന്തൊക്കെ വിഷയത്തിന്റെ എത്രത്തോളം കുട്ടികൾ കൗൺസിലിംഗ് ഉണ്ടെന്ന്. ഭർത്താവിന് വേണ്ട അത്ര നിക്കാൻ കഴിഞ്ഞതാണ്, ഭർത്താവിന് വേണ്ടത് മൂപ്പർക്ക് വാട്സപ്പ് അറിയില്ല. പൊണ്ണിന് മൂക്കിടിച്ച് പഞ്ചറാക്കിയിട്ട് ഉപ്പിലിടുന്നത് വാട്സപ്പ് പറഞ്ഞാൽ വാട്സപ്പിന്റെ ഫുൾ ഓപ്ഷൻ അറിയില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്നിട്ട് ചോദിക്കുക, സാറേ സാറിന് അറിയില്ലേ ആധുനിക കാലത്ത് ജീവിതത്തിൽ അതൊക്കെ വേണ്ടത്? സാറിന്റെ ഉപ്പു അതും കൂടി സാധാരണ കച്ചവടക്കാർ വരുന്നത് അത്ര. അത് നിങ്ങൾക്ക് അറിയില്ല, ഇതിന് പുറത്ത് വില ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ലേ. നമുക്ക് ഒരുപാടൊന്നും വിധിമയം എല്ലാവരും കുറക്കാനുണ്ടാവില്ല. എന്തെടുത്താലും അങ്ങനെ ഏത് സാധനമാണ് എടുത്തത്, ഇതിൽ പോലും വല്ലാതെ കുറക്കാറുണ്ടാവില്ല. അത് നിങ്ങൾക്ക് അറിയില്ലേ, ഇല്ല എനിക്കറിയില്ല. എന്നിട്ട് മറ്റേ അത് വല്ലാത്തൊരു കീഴടക്കലാണത്, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞൊരു മോശമല്ലേ. ആ ശരിയാണ് ശരി, ഇവരുണ്ടാവില്ല നിനക്കറിയാം എന്നും പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ചെയ്യലാണെന്നുള്ളതാണ്. അറിയില്ലാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അതിലുണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളെ കടയിൽ എന്തൊക്കെയാണ് ഇപ്പോ നല്ല കുറക്കാൻ പറ്റിയ സാധനങ്ങൾ? അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം, എന്നാൽ വേറെ ഇവിടെ കുറക്കാൻ പറ്റിയുണ്ടോ ചോദിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാം. അല്ല, അതിപ്പോ എന്താ പറയുക, പ്ലാസ്റ്റിക് ഐറ്റംസ് മൊത്തത്തിൽ അങ്ങനെയുണ്ട്. അത് ചീലച്ചുടക്കാറിലാണെങ്കിൽ ചീലിന്റെ മൊത്തം അങ്ങനെ ചില സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ കച്ചവടം ചെയ്യുന്നതിനാ നുണ പറഞ്ഞാൽ ചില ചെയ്തത് ഇത്ര വിലക്ക് മാക്സിമം നമ്മൾ തരാൻ പറ്റുന്നത് അത് അങ്ങനെയല്ല. ആ നല്ല ശരിയില്ലേ, അത് ഇത്ര മാക്സിമം കുറക്കാൻ പറ്റുള്ളൂ. ഇത്ര വിലക്കാ തരാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് വരൂല, കച്ചവടം നടക്കൂല. പിന്നെ ഇത് മാന്യമാണ്, ഇത്ര മാക്സിമം നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇന്നലെ ഒരു 15 രൂപയെങ്കിലും ലാഭം കിട്ടുള്ളൂ ഉദ്ദേശിക്കുന്നത്. പൈനപ്പിന്റെ നാട്ടിന് അല്ല, മുകളിൽ എനിക്ക് ഇത്ര ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നുള്ളത് മാന്യമായ ഭാഷ പറയാൻ കളവുണ്ടാവുന്നില്ല. അത് ഞാനീ വിലക്ക് ഉദ്ദേശിക്കുന്നത് അതിനെ പോയാൽ ഇങ്ങനെ അറിയില്ലതിന്റെ കാര്യത്തിൽ വല്ലാതെ കൊടുക്കാറുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സ്റ്റൈല്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിരാശ ഉണ്ടാവും നമുക്ക് ഉദ്ദേശിച്ച ഭാര്യയിൽ കാണുന്നില്ലെങ്കിൽ. ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണമുണ്ട്, ഒരു രണ്ട് കുറച്ച് ചങ്ങാതിമാരെങ്ങനെ കല്യാണം കഴിഞ്ഞവരിങ്ങനെ ചേർന്നിരിക്കുന്ന സമയമാണ്. ചേർന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാള് പറഞ്ഞു, അയാൾ അയാളുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു ആ സദസ്സിൽ വെച്ച്, എടാ എന്റെ ഭാര്യ നല്ല ഭാര്യയാണടാ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ എന്റെ ജീവിതത്തിൽ വല്ലാത്ത കരുത്താണ്. ഈ അടുത്ത് നിക്കാതെ കഴിഞ്ഞ ഒരുത്ത് എന്നോട് പറഞ്ഞു, നിക്കാൻ കഴിഞ്ഞ ഒരാളിനോട് പറഞ്ഞു, എടാ എന്നാ എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എടാ നിന്നെ വിളിക്കാം, എടാ എന്നിട്ട് പറഞ്ഞു എന്റെ ഭാര്യ ഒരു വല്ലാത്തൊരു ഭാര്യയാണ്, അതായത് ഒരു ഒന്നൊന്നര ഭാര്യയാണ് അവിടെ, അതായത് പിന്നെ നല്ല കഴിവാണ് അവൾക്ക്, അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കും ഉറുദു സംസാരിക്കും, അങ്ങനെ പല ഓക്സ്ഫോർഡിന്റെ സിലബസ് പഠിച്ച പെൺകുട്ടിയാണ്, അങ്ങനെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞു അലഹമ്മദുല്ലാ അള്ളാഹു റാഹത്താക്കട്ടെ, ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ദയവാക്ക് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. സത്യമാണത്, ഉണ്ടാവണ്ടെന്ന് ആഗ്രഹിക്കല്ല നമ്മള്, ഉണ്ടാവണം ആഗ്രഹിച്ചോണ്ടെന്ന് യാഥാർത്ഥ്യം പറയാണ്. ഇതേ വാക്ക് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അലഹമ്മദില്ല അത് സക്സസ് ആണെന്ന് അർത്ഥം. സ്വർഗത്തിൽ അങ്ങനെ തന്നെയല്ലേ, എല്ലാം അങ്ങനെ തന്നെയല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തിന് ഈ കണ്ണൂർ ജില്ലയിലെ ഭർത്താക്കന്മാരെ ഭാര്യമാരെന്താ വിളിക്കാൻ പേര്? കണ്ണൂർ ജില്ലയൊക്കെ വിടും, ഈ നാട്ടില് പേര് വിളിക്കാണോ ചെയ്യാൻ? വിളിക്കും കുട്ടികളുടെ പോലും മക്കളെ ഉപ്പാന്ന് വിളിക്കും. ആ മക്കളെ ഉപ്പ, കുട്ടികളുടെ വാപ്പാന്ന് പറയല്ലേ. ഇക്കാന്ന് വിളിക്കൽ സാധാരണ കല്യാണം ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്. പേരിന്റെ കൂടെ കാട്ടു സുലൈമാൻ കാ, സുലൈമാൻ കാ, സുലൈമാനിക്ക, സുലൈമാനിക്ക. അതൊക്കെ സന്തോഷം ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ മൂപ്പര് ഞാൻ പത്ര പറഞ്ഞാലും മൂപ്പര് കേൾക്കൂല. പിന്നെ ആജിയാരോ കുറെ കഴിയുമ്പോ വലിയ പ്രശ്നം, കുറെ പ്രായമാവുമല്ലോ ആ സമയത്ത് പിന്നെ ആജിയാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളെ വാപ്പ, ആ പ്രസിഡന്റല്ലേ, പ്രസിഡന്റ് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ മാന്യനാണോന്ന് അറിയാൻ മൂപ്പര് ഭാര്യനോട് ചോദിച്ചാൽ മതി. ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മൂപ്പര് നല്ല മനുഷ്യനാണ്. സിയാറക്കും സിയാറക്കും അലീക്കും
ഖൈറുക്കും ഖൈറുക്കും ലിനിസായിക്കും. പല സ്ഥലത്ത് പല രീതിയിൽ മുസ്ലിം ഗ്രന്ഥങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താവ് ആ ഭർത്താവിന്റെ സ്വഭാവം നല്ലതാണെന്ന് പറയാം എന്നാണ്. അതായത് ഞാൻ നല്ല മനുഷ്യനാണോ നിങ്ങളുടെ ഭാര്യയ്ക്ക് വിളിച്ചു വെച്ചാൽ മതി. ഭാര്യയോട് ചോദിക്കുക, മുമ്പിവിടെ വന്നിരുന്നു, ക്ലാസ്സൊക്കെ എടുത്തിരുന്നു, മുമ്പ് എങ്ങനെയാണ്, വീട്ടിലൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങൾക്കിപ്പോ വലിയൊരു ക്ലാസ്സൊക്കെ ചെയ്യാനാണ്, വീട്ടിൽ വന്നാൽ ഒരു കാര്യത്തിനും മുമ്പേ പറ്റൂല. മുമ്പര് ഹാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വരുന്നില്ല. എന്നിട്ട് സാർവ് അങ്ങനെ വിളിച്ചു പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയിട്ട് തേച്ചും കൽവിൽ തന്നെ ഇവിടെ വന്നിട്ട് ഈടെല്ലാം വന്നിട്ട് തേച്ചും കൽവിൽ തന്നെ ഉണ്ട്. ഈ കണ്ണൂർക്കാരൻ തമാശയോട് ഇവിടെ കലോത്സവം നടക്കുമ്പോഴേ, കലോത്സവം നടക്കുമ്പോൾ ഒരു കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എവിടെയാ ചേട്ടാ ഈ കലോത്സവം നടക്കുന്നു പറഞ്ഞു. ഈടെ നിന്നാ മതി, ആടംബരെ ബസ് വിട്ടു പറഞ്ഞു. ആടംബരെ ബസ് വിട്ടു വന്നാണ് ചോദിച്ചു. ആടംബര ബസ് തോന്നു, ആടംബരെ ബസ് വിട്ടു, ആടംബര ബസ് വിട്ടു. കണ്ണൂർക്കാരുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, ഇഷ്ടമാണ് എനിക്ക് കണ്ണൂർക്കാരെ. കണ്ണൂർ നല്ല എല്ലാ നാട്ടിലും ഒരു ഭാഷ നാട്ടിലെ ഭാഷയും കളിയാക്കാറില്ല, കളിയാക്കാൻ പാടില്ല. ചുറ്റും ചുരുങ്ങിയത് ആ നാട്ടിലെ മഹാന്മാരും കൂടെ ഉപയോഗിച്ച ഭാഷയാണ്. ഒരു ഭാഷയെ കളിയാക്കുമ്പോൾ ആ നാട്ടിലെ മഹാന്മാർ സുഫിയാക്ക ഉപയോഗിച്ച ഭാഷയെ കൂടെയാണ് കളിയാക്കുന്നത്. ഒരു ഭാഷയും കളിയാക്കാൻ പാടില്ല. രസകരമായ പലതും ഉണ്ടാവും, ആ രസകരമായ ഓരോ പേരും കുടിക്കുമുട്ടാന്നുള്ള ചെറിയ വെച്ചപ്പുറത്ത് ഞാൻ പൊതുവെ പരിപാടിക്ക് പോയിട്ടുണ്ട് അവിടെ കുടിക്കുമുട്ട. ഞാൻ ആ പേര് പഠിക്കാൻ പോയി, മുട്ട നാളെയും പഠിച്ചു വെച്ചു. അതിന് ജോയിന്റ് ആയി കിട്ടുന്നില്ല, എത്രയായിട്ടും ലാസ്റ്റ് പഠിച്ചു കുടിക്കുമുട്ട ശരിക്കും പഠിച്ചിരുന്നു. ഞാൻ ചില വാക്കുകൾ കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതയാണ്, ഏഴോ എട്ടോ ഒമ്പതോ, എട്ടോ ഒമ്പതോ ഇല്ല, ഏഴോവേ ഉള്ളൂ. ഏഴോ പൂക്കോം പിന്നെ പെരിങ്ങോം ഓം 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 കുറേണ്ട് ഒന്നുമല്ല, ഇഷ്ടപ്പെടും. ആ ഭാഗത്ത് തലപ്പറമ്പ് പട്ടു ആ ഭാഗത്ത് കറിയുള്ള ഇഷ്ടംപോലെ ഓം 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 ഉണ്ട് ഇവിടെ കണ്ണൂർ. കണ്ണൂരിന്റെ പ്രത്യേകതയാണ് ഓരോ നാട്ടിലെ ഭാഷകൾ രസിക്കണം, ഭാഷ പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്റെ ഭാര്യയിൽ നിന്ന് കാണാതിരിക്കുമ്പോൾ നിരാശ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നും ഞാൻ ആഗ്രഹിച്ച ഭാര്യയായില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാണ്, ഒരുത്തൻ അവന്റെ ഭാര്യയെ കുറിച്ച് പറയാം, എടാ എന്റെ ഭാര്യ നല്ല ഭാര്യയാണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് എന്റെ ഭാര്യ, അവളെ കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും അവന് വളരെ വൃത്തിയായിട്ട് ചെയ്തു തരും, അങ്ങനെയുള്ള ഭാര്യയാണ് എന്നൊക്കെ പറയാം. അപ്പൊ ആ തലത്തിലുള്ള ഒരുത്തൻ അവന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ആലോചിച്ചു. ഭാര്യയെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇയാൾക്ക് ആകെ വിഷമായി. ആ പണ്ടാരത്തിനുള്ളൊരു കാര്യം ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ, ഒരു തവണ കിട്ടണമെങ്കിൽ ഒരു 18 തവണയെങ്കിലും പറയേണ്ടി വരും. അടുത്ത തവണ ഏറ്റവും 18 തവണ വീണ്ടും പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു പെണ്ണാണ് അവന്. ആ ഭാര്യയെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ആകെ ടെൻഷൻ അടിച്ചു പോയി. എന്നിട്ട് എന്താ സംഭവിക്കുന്നറിയോ, ഇയാൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇയാളുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതെന്താണ്, സ്വന്തം ഭാര്യയെയും കൂട്ടുകാരന്റെ ഭാര്യയെയും ഇങ്ങനെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് സ്വന്തം ഭാര്യക്ക് 10-ൽ 1 മാർക്ക്, കൂട്ടുകാരന്റെ ഭാര്യക്ക് 9.5 മാർക്ക് ഇടും. എന്നിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ അവിടെ വീട്ടിൽ എന്താ സംഭവിക്കാം, എന്താ സംഭവിക്കാം, പൊട്ടിത്തെറി ഭൂകമ്പം നടക്കും അവിടെ. എന്ത് കണ്ടാലും അതിന് തെറ്റേ കാണാൻ പറ്റുള്ളൂ. കാരണം അവള് മോശമാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ വീട്ടിലേക്ക് പോയാൽ എന്ത് ചെയ്താലും അത് തിരുമേയില്ല. കുറ്റം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പരസ്പരം കുറ്റങ്ങൾ മാത്രം കാണാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കും പിന്നെ ഉണ്ടാവാം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കും, ഇവിടത്തിന് എന്താണ് പരിഹാരം, എന്താ അതിനുള്ള പരിഹാരം എന്താണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ഇടയ്ക്ക് ഇരുന്നിട്ട് വർത്താനം പറയണം. എന്താ വർത്താനം പറയേണ്ടത്, ഭാര്യ ഭർത്താവിനോട് ചോദിക്കണമെന്നേ. ഇതിന് പ്രായത്തിന്റെ ഒന്നും കണക്കില്ല, ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്, ഇക്ക ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ട് എന്നോട് പറയണോടാ എന്ന് സ്നേഹത്തോടെ പറയണം. അപ്പൊ ഭർത്താവിന് പറയാം, നിന്നോടൊക്കെ പറഞ്ഞിട്ടെന്താ ഈ കാര്യം എന്ന് പറയുന്നത്, ഇടി ഇനി അന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല റാഹത്താണ്, ഈ ഒരു കാര്യം കൂടെ നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആ മാസ്റ്റർ സ്നേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്ന് കാണുമ്പോഴത്തേക്കും ചാടിക്കേറി ശബ്ദമുണ്ടാക്കി ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് കലമ്പുന്നത്, അത് ഇത്തരത്തിലുള്ള എന്താ പറയുക സന്തോഷകരമായ ജീവിതം ഉണ്ടാവുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായിരിക്കും. പിന്നെ പിന്നെ എന്തുണ്ടാവുന്ന പറയുക, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് എന്തെങ്കിലും ഒരു ആവശ്യം പറയാൻ തന്നെ പേടിയാണ്. തിരിച്ചുണ്ട്, ഇതേപോലെ തന്നെ ഉണ്ട്. ഈ കണ്ടതിന് കണ്ട ഈ കണ്ണൂർ ചില നിന്റെ പെണ്ണുങ്ങൾ കൗൺസിലിംഗിന് ആണുങ്ങൾ വരാറുണ്ട്, സാറെ കുടുങ്ങിയത് സാറ് എന്തേ ഒരു മൂതേരി വീട്ടിലുണ്ട്, അതെന്നാണ് എന്റെ ഒരു ഭാര്യ ഒരാൾ വിളിച്ചിട്ട് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഒരാൾ, സാറെ എന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ ഭദ്രകാളി മോഡൽ അവരുണ്ടാവും. ഭദ്രകാളി എങ്ങനെ ഭദ്രകാളി എവിടെയായിരുന്നു മനുഷ്യ ഇത്രയും നേരം എവിടെ
എവിടെയായിരുന്ന മനുഷ്യ, ഇത്ര ചെയ്ത എവിടെയായിരുന്ന മനുഷ്യ? നിങ്ങൾ ഇവിടുത്തെ പോയതിനു ശേഷം പിന്നെ വീട്ടിനെ കുറിച്ചിട്ട് ആലോചന ഇല്ലല്ലോ. നിങ്ങൾ പത്രകാളി മോഡലാണ് വീട്ടിൽ. ഈ ജാതി പെണ്ണുങ്ങൾ വീട്ടിൽ ഉണ്ടായാൽ ആ വീട്ടിൽ എന്താ സംഭവിക്കും? പ്രശ്നം എന്തും ഉദാഹരണം പറയാം. ഇടുക്കി വീഴും എവിടെ? ഇടുക്കി വീഴാത്തതിന് ആ കോഴിക്കൂടിലുള്ള കോടികൾ ആലോചിച്ചിട്ടാണ് അല്ലോ, പാവപ്പെട്ട മൃഗങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പെച്ചനൊക്കെ ആലോചിച്ചിട്ടാണ് ഇടുക്കി വീഴാത്തത്. അലക്സാണ്ടറത്തെ കഴിഞ്ഞിട്ട് ഒരു കഥ പറയാറുണ്ട്, ഒരു നോവലിൽ എഴുതി വെച്ചൊരു കഥയുണ്ട് അലക്സാണ്ടറിനെ കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതാണ് അവസ്ഥ. എന്നിട്ട് ഭർത്താവ് ഭാര്യ കേൾക്കുമ്പോഴത്തേക്കും പണ്ടേ ഒരു ഭർത്താവേ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ പോയെന്ന് ചോദിച്ചു. എവിടെ പോയത് നമുക്കറിയില്ലല്ലോ. അച്ഛന് പോയതാണോ, ഞാൻ കാശിക്ക് പോയതാണോ, ഒന്നും അറിയില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയത്, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി സാറ്. എന്നിട്ടൊരു ബിസിനസ്സാരൊന്നും പറഞ്ഞു ഇതും പറഞ്ഞിട്ട് മുപ്പര ഇങ്ങനെ, സാർ എന്നാലും എന്റെ ഭാര്യ എല്ലാം ഇയാൾ ആത്മാർത്ഥമായിട്ടാ കാര്യങ്ങൾ. പക്ഷെ ചില ആൾക്കാർ ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും, സാറേ ഭാര്യ പോയിട്ടാ, സാറേ വല്ലാത്തൊരു സമാധാനം ജീവിതത്തിൽ. വീണ്ടും ആ പഴയ സുഖകരമായ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിയതുപോലെ സാറ് തോർക്കാനോട്ട് അവള് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞ പെണ്ണുങ്ങളാണത്. ഞാൻ പറഞ്ഞാൽ കുറച്ച് കുടിക്കും. ഇത് ഭാര്യ ഭർത്താക്കന്മാർ നിലവിലുള്ളത് ഓക്കെ ആണെന്ന് പറയാനൊരു ബസ്സനും വരുന്നു. അന്നേ ചോദിക്കട്ടെ, എല്ലാവരും കണ്ണടക്കും. ഞാൻ പറഞ്ഞ് കേൾക്കും, ഒന്നേ ചോദിക്കാം. ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും കുട്ടികളൊക്കെ കണ്ണടച്ചോ, ആര് കണ്ണുറക്കില്ല. ആദ്യത്തെ സെക്കൻഡിൽ ഞാൻ പറയുന്ന ആൻസറിന് യെസ് ആണെങ്കിൽ മറുപടി എങ്കിൽ കൈ പൊക്കണം, പിന്നെ പൊക്കുന്നത് കൂട്ടൂല. കൈപ്പൊക്കല്ല, കണ്ണുറക്കില്ല, കണ്ണുറക്കില്ല. എല്ലാവരും കണ്ണുപൊട്ടിക്കുക. ചോദ്യം കല്യാണം കഴിഞ്ഞവരോട് മാത്രമാണ്, എന്നാലും കണ്ണ് നിങ്ങൾ തുറക്കല്ലേ. മറ്റുള്ള കുട്ടികളും കല്യാണം കഴിയാത്തവർ കണ്ണുറക്കണം. ചോദ്യം കല്യാണം കഴിഞ്ഞവരോട് മാത്രമാണ്. അടുത്ത ജന്മ ഉദാഹരണം പറയും, നിങ്ങൾക്ക് ഒരു ജന്മം കൂടെ ഭൂമിയിൽ കിട്ടുകയാണ്. ആ ജന്മത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ അതേ ഇണയെ തന്നെ വേണമെന്ന് ആത്മാർത്ഥമായ താല്പര്യം ഒന്ന് കൈപ്പൊക്കിയേ. അതെ, വേറെ ഇത് കണ്ടുണ്ടാ. ചില സ്ഥലത്തിൽ പർശ്വനെ കൈകളൊന്നും പൊങ്ങാറില്ല. ഉയരാത്ത കൈകളും പറയാത്ത വാക്കുകളും അടിമത്തത്തിന്റേതാണ്. അതല്ല, അത് ഇതാണ്. ഇപ്പോ അടുത്ത ജന്മത്തിലിങ്ങനെ സ്വസ്ഥത ഉണ്ടാവുന്ന വിചാരിച്ചിരുന്നത്. പണ്ട് ഉസ്താദ് പറഞ്ഞേ, വയറിങ്ങനെ പറയും, ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തിയിട്ട് നമ്മുടെ ഭൂമിയിലെ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടു കൂടെ നാളെ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ്. സാഹസം പ്രീതികൾക്ക് എഴുതിയിരുന്നു, സാറേ എനിക്ക് സ്വസ്ഥവർഗം വേണ്ട, സ്വാഗ സ്വർഗം വേണ്ടെന്ന് പറഞ്ഞു. ഈ പാർട്ടി പോലെ കൂടെയാണ് സ്വാദ്. ഇന്ന് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അള്ളാഹുവിനോട് എനിക്ക് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഷെഡ് കെട്ടിത്തരാൻ മതി, സ്വർഗത്തേക്ക് പോകണ്ട. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ അവളെ കൊണ്ട് സഹിച്ചിട്ട് ജീവിച്ചതാണ്, എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. പണ്ടൊരു വീട്ടിലെ അല്ല, ഒരു നാട്ടില് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പോവാണ്. ഒറ്റക്കല്ല, ഡെഡ് ബോഡി വേറെ ആൾക്കാർക്ക് പിടിച്ചിട്ട് ഒറ്റക്ക് പോകില്ലല്ലോ. വെള്ളം കിട്ടി, എല്ലാവർക്കും കിട്ടിയില്ല. സംഘാടകർ നിശബ്ദമായി തന്നെ വളരെ ഭംഗിയായിട്ട് കൊടുത്തു തീർത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമായി ഒച്ചപ്പം ഉണ്ടായി, ഞാൻ അപ്പോ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അവൾ നിശബ്ദമായി കൊടുത്തു. അപ്പോ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പോകുന്നു. ഡെഡ് ബോഡി ഇങ്ങനെ പോകുന്ന സമയത്ത് ഡെഡ് ബോഡിയുടെ തൊട്ടടുത്ത് ഒരാൾ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഡെഡ് ബോഡ് മരിച്ച ആളുടെ ആരോ ആണ് മുമ്പിൽ നടക്കുന്നത് മനസ്സിലായി, ഒരു പുരുഷൻ. പിന്നെ ആ ഡെഡ് ബോഡിന്റെ ബാക്കിലായിട്ട് വലിയ ക്യൂ ഉണ്ട്, നീണ്ട നിര. ആ നീണ്ട നിര കണ്ട സമയത്ത്, നീണ്ട നിര കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പോയി 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 ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ ചോദിച്ചു, ആ മുമ്പിലുള്ള ആരോട് ചോദിച്ചു, ആരാ മരിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ആരോട് പറഞ്ഞു, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ തൊട്ടടുത്ത് കൂടെ നായ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഡെഡ് ബോഡിന് കൂടെ നായ ഇങ്ങനെ അവിടെ മുതലേ ഉണ്ട്, അവിടെ മുതൽ ഇട്ടിങ്ങനെ പോകുന്നുണ്ട് നായ. ഈ ഇത് അപ്പൊ എങ്ങനെയാ മരിച്ചു, ഭാര്യ എങ്ങനെ മരിച്ചെന്ന് വെച്ചു കുറ്റയാള്. അപ്പൊ ഈ നായ ഞങ്ങളുടെ വീട്ടിലെ നായാണ്, ഈ നായ കടിച്ച് മരിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആള് വല്ലാത്തൊരു താല്പര്യത്തോടെ ചോദ്യം ചോദിച്ചു, ആ നായന് എനിക്ക് തരുമെന്ന് ചോദിച്ചു.
അതിൽ മുമ്പ് പറഞ്ഞ മറുപടി അതിനേക്കാൾ രസകരം, നിങ്ങൾ ചൂണ്ട ടു ലാസ്റ്റ് പോയി നിന്നോളി, ഇവരൊക്കെ അതിന് വരുന്ന ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിലവിലുള്ള അതേ എടുത്ത് കുട്ടികളോട് ചോദിക്കും എനിക്ക് നിലവിലുള്ള അവസ്ഥയിൽ നിങ്ങൾ ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഇതേ പപ്പാന്റെ ഉമ്മാന്റെ മക്കളായിട്ട് ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാം, മാതാപിതാക്കളോട് ചോദിക്കാം. ഇപ്പോഴുള്ള ബഷീറും ജബ്ബാറും മന്നാനും മുഹമ്മിനും മുഹൈമിനും അല്ല മാറി അല്ലാണ്ട് വരും, ഇപ്പോഴുള്ള ബഷീറും ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മള്, ഇവരെന്നെ കുട്ടികളായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോഴും ചില പ്രശ്നം. ഏറ്റവും ചെറിയ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെങ്കിലും വേണ്ടെന്ന് പറയും മര്യാദയ്ക്ക് അല്ലെങ്കിൽ. അപ്പൊ ഇതിനകത്തുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ഭാര്യയിൽ നിന്ന് പറഞ്ഞാൽ തരാം വേറെ വേണം, എന്റെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഇണയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇനി ഞാൻ ഇത് നിന്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ട് പറയണം. സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണെങ്കിലും ഇണകൾ ചെയ്യുന്നു. ഇത് ആധുനിക കാലത്തെ കുടുംബത്തിലെ അവസ്ഥയിൽ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയും. ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്, മനസ്സിലായവരൊന്ന് പറഞ്ഞേ എന്താണ്? സമുദ്രതീരത്തിനിടക്ക് ഒരു കുട്ടി മരിച്ചല്ലോ, അഭയാർത്ഥി കുട്ടി. അതിനെ സമുദ്രതീരത്ത് ഒരു കുട്ടിന്റെ മയ്യത്ത് തീരത്ത് വന്നല്ലോ, അതിനനുസ്മരിച്ചിട്ടാണ് കുട്ടി ആ കോലത്തിലാ കാണുന്നത്. ആ കുട്ടി എന്താണ് ചെയ്തത്? ആ അതാണ് ചെയ്തത്, അതാണ്. നിങ്ങളൊന്ന് ഇന്റർനാഷണലി പറയുന്നു, അയലാണ് കുട്ടിയല്ലേ. ഈ കുട്ടി ചെയ്തത് ആ കുട്ടിയുടെ മാതാവിന്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് മാതാവിന്റെ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിനടുത്ത് കിടക്കണം. എന്നിട്ടെങ്കിലും മാതാവിന്റെ ഇത് ആധുനിക കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്നതിന്റെ ഒരു 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 എന്താ പറയുക നഖച്ചിത്രം ഒരു ഡോക്യുമെന്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണിത്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, യഥാർത്ഥ സ്നേഹം കുടുംബത്തിന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിലുള്ള മെമ്പർമാര് ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടെ വർത്തമാനം പറയുന്ന സമയം കുടുംബത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണല്ലേ. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കാലത്ത് ഒരാഴ്ച ലീവ് എടുത്തിട്ട് മുമ്പ് ഒരു ഭാര്യയോട് സംസാരിക്കേണ്ടത്, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കാലത്ത് ഭാര്യയോട് എന്താ പറയാറുള്ളത്? എടി എന്തെങ്കിലും ഒന്ന് പറയരി, നീ എന്തെങ്കിലും ഒന്ന് മിണ്ടരി, നീ പറ. അതേ ഭാര്യനോട് രണ്ടു കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുമോ, അതേ ഭാര്യനോട് പിന്നെ പറഞ്ഞു ഒന്നും മിണ്ടാതിരുന്ന മനുഷ്യന് മനസമാധാനം തരുമെന്നാ പിന്നെ ചോദിക്കുന്നത്. എന്നിട്ട് ആ ഭാര്യ ഇങ്ങനെ പിന്നെ എന്തുട്ടത് ഇങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്, മാനസികമായ അടുപ്പം പുതിയ കാലഘട്ടങ്ങളിൽ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ട് മാനസികമായ അടുപ്പം എന്ന് പറഞ്ഞ് സംതിങ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അടുത്ത കാലഘട്ടം അടുത്ത ഒരു ജന്മം കിട്ടുക അങ്ങനെ കിട്ടുമല്ല, ഉദാഹരണത്തിന് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് ആ ഭാര്യനെ തന്നെ മതി എന്ന് പറയുന്നവർ നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ കല്യാണത്തെ കൈപൊക്കി ആത്മാർത്ഥമായിട്ടാണോ എന്ന് താഴ്ത്താണെന്നുള്ളതുകൊണ്ട് കൈപൊക്കിയതാണെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ പറ്റുള്ളൂ, നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് ശരിക്കും മനസ്സിലാക്കണം, ഞാൻ നിങ്ങൾ ആരെ പറ്റിച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മനസ്സാക്ഷിയോടെ ചോദിക്കണം.
ആ റൂപ്പറ എനിക്ക് വേണമെന്നുള്ളത് പക്ഷേ സാറ് നോക്കുന്നുണ്ടല്ലോ അല്ല, നമ്മളെ അവസ്ഥ അതാണ്. മനുഷ്യന്മാരായ നമ്മളെ ഒരു ചെറിയ കുട്ടി ആലോചിച്ച്, ഒരു ചെറിയ കുട്ടി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത തെറ്റ്, അതായത് ഒരു ചെറിയ കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യൂല, ആ കുട്ടി പോയാൽ ഒരുപക്ഷെ നമ്മൾ ആ തെറ്റ് ചെയ്യും. ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറില്ല ചില കാര്യങ്ങൾ, കുട്ടിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യാത്തത്, ആ കുട്ടി അങ്ങോട്ട് പോയാൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അതായത് ആ കുട്ടിന്റെ വില പോലും അള്ളാഹ് കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു സർവ ഇതാണ് ഇന്ന റബ്ബക്ക എങ്ങനെ സർ ലബിൽ മുർസാദ, അതിന്റെ അർത്ഥം തന്നെയല്ലേ സി സി ടി വി, അള്ളാഹു എപ്പോഴും. ആ ചില ചില സെന്ററുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ, ചില സെന്ററുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും യുവർ അണ്ടർ ദ സി 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 ടി വി സർവിലൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് റെഡിയാക്കി അതുകൊണ്ട് അങ്ങനെ റെഡിയായിരുന്നു. എന്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു ഖുർആനിൽ ഇന്ന ഇന്ന റബ്ബക ലബിൽ മുർസ്വാദ്, അള്ളാഹിന്റെ ഫിസിക്കലി മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നിട്ടൊരു ബേജാറില്ലല്ലോ. അത്രയധികം നമ്മള് ഈ മനുഷ്യന്മാരെ ആധുനിക സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്, മനുഷ്യന്മാരുടെ മുമ്പിൽ എന്ത് വേണ്ടി അതിനെന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യും. അള്ളാഹു എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ അടുത്തിട്ടില്ല അമ്മാനോട്. ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കല്ല, പക്ഷെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ആധുനിക കാലത്തെ കുടുംബത്തിന് ഒന്നിച്ചിരിക്കുന്ന സമയം ഇല്ലാതായതോടുകൂടെ മാനസികമായ അടുപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും ചോദിച്ചു നോക്കൂ, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മാനസികമായ അടുപ്പം ഇന്നുണ്ടോ, അല്ലെങ്കിൽ ആത്മബന്ധം ഇന്ന് അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഇത് എവിടെ പോയി എന്നുള്ളത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, വലിയ വിഷയമാണ്. ഒരുപാട് കാരണങ്ങൾ അതിനിടെ എവിടെയാണത് പോയി എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. എത്ര വർഷമായി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വർഷമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും വർഷമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞു, മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ചിന്ത ഉണ്ടാവുക, ഇത്രയൊക്കെ കാലം ജീവിച്ചിട്ടും പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും ഭാര്യക്കും കുട്ടികൾക്കും ഭർത്താവിനും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ഈ ഉമ്മാന്റെ വില അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളുടെ വില ഇപ്പോഴും നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എത്ര കുട്ടികളാണ് ആധുനിക തലമുറയിലെ കുട്ടികൾ, ഈ പുതിയ തലമുറയിലെ കുട്ടികളിൽ ചില കുട്ടികൾ ആന്റി സോഷ്യൽസ് ആയിട്ട് വളർന്നു വരികയാണ്. ആന്റി സോഷ്യൽസ്, ആന്റി സോഷ്യൽസ് മലയാളത്തിൽ പറയാം സാമൂഹ്യ ദ്രോഹികൾ അല്ലെ, സാമൂഹ്യ ദ്രോഹികളായിട്ട് വളർന്നു വരികയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയാം. എന്റെ അടുത്ത് തവണ കൊണ്ടുവന്നൊരു കേസാണത്. ഒരു കുട്ടി മയക്കുമരുന്നിന് അഡിക്റ്റഡായി പോയി. മയക്കുമരുന്ന് കഴിച്ച് 14-15 വയസ്സ് പ്രായമുള്ള മോനാണ്. മയക്കുമരുന്നിൽ അവൻ അറിയാതെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ പോയി അവനെ കയ്യിൽ എത്തിപ്പെട്ടു. സംഭവം അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ആ മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാപ്പ ഗൾഫിലാണ്, അവന്റെ ഉമ്മ എന്തോ ഒരു ജോലിയുമായിട്ട് കുറച്ച് ദൂരെ, ഇവിടെ ഇവരെ ഒരു ഹോസ്പിറ്റലിൽ ആക്കിയിട്ടില്ല ഉള്ള. എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിലാണ്, അവനെ സംബന്ധിച്ച് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം വാപ്പാനെ സംബന്ധിച്ചിടത്തോളം രണ്ടാൾക്കും ജോലിയുണ്ട്. അതുകൊണ്ട് രണ്ടാളും പഠിച്ചവരാണ്, രണ്ടു കുട്ടികളുണ്ട്, രണ്ടു കുട്ടികൾ ഹോസ്റ്റലിലാണ്, ഈ വലിയവനാണ് ഈ പ്രശ്നം. അവസാനം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരുടെയും സ്നേഹം ഇവന് വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് ഇവന്റെ കുടുംബത്തിലെ ഒരു അങ്കിൾ, ഒരു അകന്ന ബന്ധു ഇവനെ ഇടക്കിടക്ക് ഹോസ്റ്റലിൽ പോകും കാണും. എന്നിട്ട് എടാ നീ വാടാ, ഇപ്പൊ ഏതായാലും നാട്ടിലില്ല, നമുക്കൊന്ന് കറങ്ങാൻ പോകണം, അതുകൊണ്ട് ബീച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി, ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അവൻ നമുക്ക് റാഹത്താക്കി കൊടുക്കും. ഇടക്ക് അവനെ കുറച്ച് പാക്ക് കൊടുത്തു, അത് മിഠായി എന്നുള്ള രീതിയിൽ അവന് മിഠായി കൊടുത്തു. അപ്പം ബന്ധു തരുന്നില്ലേ, ആ രീതിയിൽ ഇവരെന്ത് വിശ്വസിച്ചത് കഴിച്ചു. അത് കഴിച്ച സമയത്ത് ഇവന് വല്ലാത്ത ടേസ്റ്റ്. അടുത്ത തവണ വരുമ്പോൾ ആദ്യം അത് ചോദിക്കും, അഡിക്ഷൻ അങ്ങനെ ഉണ്ടാവുന്നത്. ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു, പിന്നെ ബന്ധുവിന്റെ കളം മാറ്റി ചവിട്ടി അയാൾ എന്ത് പറഞ്ഞു, ഇനി പോണെ തരണമെങ്കിൽ നല്ല പൈസയാണ്, ഒരു ബാഗിന് 250 രൂപ വേണം. 250 രൂപ കൊടുക്കാൻ തുടങ്ങി. പാപ്പ കൊടുക്കുന്ന പോക്കറ്റ് മണി, ഉമ്മ അയച്ചു കൊടുക്കുന്ന പോക്കറ്റ് മണി നിന്ന് കാശെടുത്ത് കൊടുക്കാൻ തുടങ്ങി. അവസാനം ഇവൻ ആക്രാന്ത്, എന്താ പറയാ, അക്രമവാസന കാണിച്ച് ഇവന്റെ ആന്റി സോഷ്യലായിട്ട് മാറി. അതായത് സ്കൂളിന്റെ ബസ്സിന്റെ സീറ്റ് തകർക്കുക, അതേപോലെ പഴുപെറിഞ്ഞുടക്കുക, ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഒരു സി ഡി എന്നൊക്കെ പറയും, കണ്ടക്റ്റ് ഡിസോർഡർ എന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവന് എത്തുമ്പോഴാണ് ടീച്ചേഴ്സ് അവനെ നോട്ട് ചെയ്യുന്നത്, സംതിങ് വെന്റ് റോങ്. ഇവനെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. ആ കുട്ടി ഉള്ളിന്റെ ഉള്ളിലേക്ക് ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു പെയിൻ, ആ കുട്ടിയുടെ ഉള്ളിലുണ്ട് ഒരു വേദന. എന്താണ് വേദന, ആ കുട്ടി പറയല്ല, തുറന്ന് പറയല്ല എനിക്ക് വേദന ഉണ്ട്. അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന പെയിനാണ്, സൈക്കോളജിക്കൽ പെയിൻ എന്നാണ്, അതല്ല ശരീരത്തിലുള്ള വേദന പോലെ. ഈ പെയിൻ എന്താണ്,
എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്നേഹവും സമയവും സന്തോഷവും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട്, കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മക്കളുടെ മുമ്പിൽ സന്തോഷത്തോടുകൂടെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എടി എന്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീ എന്നോട് പറയണോട്ടാ, ഇക്ക ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണോട്ടാ, മോനെ ഈ ഒരു കാര്യം നീ ഇങ്ങനെ കൈകാര്യം ചെയ്യണോ, ഇങ്ങനെയുള്ള പരസ്പര സ്നേഹത്തോടുകൂടെ നിർദ്ദേശങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ സ്നേഹത്തോടെ നൽകുന്നതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്നത് കാണുന്നില്ലെങ്കിൽ തട്ടിക്കേറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ് സാധാരണ ചെയ്യാറുള്ളത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയട്ടെ, കുഞ്ഞുങ്ങളുടെ ഉദാഹരണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സെന്റർ വീട്ടിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്ന സമയത്ത് ആ വീട്ടിൽ ആകെ ബഹളം, എന്റെ വീട്ടിൽ ആകെ ബഹളം. എന്താ ബഹളം? ചെറിയ മോൻ, അതായത് എന്റെ ജ്യേഷ്ഠന്റെ മോനുണ്ട് 5 വയസ്സുള്ള മോന്, ഇവൻ ആ വീട്ടിൽ നിന്ന് തൊട്ട ഒരു റോഡ് ക്രോസ് ചെയ്ത് അതിന്റെ അപ്പുറത്ത് തറവാടുണ്ട്, റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം തറവാട്ടിലേക്ക് പോകാൻ. ഇവൻ തറവാട്ടിൽ പോയിട്ട് ഒറ്റക്ക് തറവാട്ടിൽ പോയി തിരിച്ചു വന്നു, അത് അപകടകരമായ റോഡുള്ളതാണ്. എന്നിട്ട് വീട്ടിലാകുമ്പോൾ തറവാട്ടിൽ പോയി. ഇവരെന്താ, ഇവരെന്താണ് തെറ്റെന്ന് മനസ്സിലായിട്ടില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. ഇവന് തറവാട് എന്ന് ഇവന് കേൾക്കുന്നുണ്ട്. ഇതെന്താ ഉണ്ടാവുന്ന ലാസ്റ്റ്? എന്നാ മോനെ, മോൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മോൻ തറവാട്ടിലേക്ക് നമ്മൾ പോയാൽ ഞാൻ തറവാട്ടിലേക്ക്, ഇവൻ പേടിച്ചാണോന്ന് തറവാട് എന്ന് കേട്ടിട്ട്. ആ കുട്ടിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല തറവാട്ടിൽ എന്താ പ്രശ്നമുള്ളത്. തറവാടുള്ള പ്രശ്നം, മോൻ ഒറ്റക്ക് പോയി റോഡ് ക്രോസ് ചെയ്ത് അപകടകരമായ റോഡ് ക്രോസ് ചെയ്ത് മോൻ പോയതാണ് പ്രശ്നമെന്ന് അവർ മനസ്സിലായിക്കൊണ്ടില്ല. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇടം കുടുംബത്തിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. ഭാര്യമാര് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലൊക്കെ, പിന്നെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല, ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല എനിക്ക്. അതായത് പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് കാണുന്നില്ലെങ്കിൽ നിരാശയായി കഴിഞ്ഞാൽ, അതായത് വല്ലാതെ വിഷമമായി കഴിഞ്ഞാൽ റൂം ബെഡ്റൂമിൽ എത്തുമ്പോൾ അവിടെ പിന്നെ നിസ്സഹകരണ സമരം തുടങ്ങുക. അതെങ്ങനെയാണ്? ഇവിടെ ഭർത്താക്കന്മാർ ചെന്ന് തട്ടിക്കാറുള്ള എന്താണ് ഇനിക്ക് എന്താണ് ഈ മനസ്സിലാക്കിയത്, ഈ ഇന്നാൾക്കാർ ഭാര്യയായി സ്വീകരിച്ച സമയത്ത് എനിക്കൊക്കെ എത്ര കല്യാണാലോചന വന്നിരുന്നു, എത്ര സന്തോഷകരമായ കല്യാണാലോചന വന്നിരുന്നു. ആ സമയത്ത് ഏതൊരു കുറ്റക്കെട്ട സമയത്താണ് അവ പടച്ചോറി എന്റെ തലയിൽ വീണത്. തേങ്ങ അല്ലോട്ടോ ഭാര്യ, ഭാര്യമാർ ഉടക്കായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഭാര്യമാരെ പ്രത്യേകം തെലുങ്ങനെ ഇരിക്കും, ബെഡ്റൂമിൽ ഇരിക്കും. ഇങ്ങനെയുള്ളൊരു എന്താ പറയാ, എനിക്കുള്ള കണ്ണന്തരവ് എന്ന് പറയും തെക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ കണ്ണന്തരവ് എന്ന് പറയും. ഇവിടെ എന്താ അർത്ഥം നിങ്ങൾ വെച്ചിരിക്കും, ഭർത്താവിന് മനസ്സിലായി കാലാവസ്ഥയിൽ എന്തോ പ്രശ്നമുണ്ട്. ഉപ്പറിങ്ങനെ വരും, എടി ചോറെടുത്ത് വെക്ക്, ഏതടി ഏത് ചോറ്, 9 വർഷം കഴിഞ്ഞ് അത് കാണാൻ തുടങ്ങിയിട്ട് ആ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യം ചില ഭർത്താക്കന്മാരെ ഭാര്യമാരെ മേടിച്ചാൽ അവർക്കറിയാം, എങ്ങനെ എടി നീ എല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മാസം തോളിലുള്ള കൈ അതെല്ലാം തിരിച്ചൊന്നും വേണ്ടേ, ഞാൻ എടുത്തേ ചോറ്. ഈ പെണ്ണുങ്ങൾ പൊതുവെ പോലെ സത്യം പറയാൻ നിഷ്കളങ്കരങ്ങൾ പാണുങ്ങൾ മതിരൊന്നുമില്ല. പെണ്ണുങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കും. ആണുങ്ങൾ അങ്ങനല്ലല്ലോ മനസ്സിൽ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് ഇയാളിന്റെ റിജിഡാവും ചെയ്യും, ഇതെത്രത്തോളം സപ്രസീവ് അതിനനുസരിച്ച് റിജിഡായിട്ട് തക്കവൊക്കെ കൂടിയിട്ടുണ്ട് ചില ആൾക്കാരെ നടത്തുന്നുണ്ട്. എന്തോ ബന്ധിപ്പിക്കലോ അള്ളാഹുവിന്റെ റസൂല് വീട്ടിൽ പോയിട്ട് വിറ്റടിക്കലാണ്. അതീതിലുണ്ട് ചരിത്രം, ഇത് കുടുംബത്തിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റടിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളിങ്ങനെ തഖ്‌വ മറ്റു മസ്ജിദിൽ തഖ്‌വ മസ്ജിദിന്റെ പ്രസിഡന്റ് മസ്ജിദിലേക്ക് വിളിച്ചിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പെണ്ണ് ഇതിനൊക്കെ ഉള്ളൊരു ബദൽ, ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോ കുടുംബത്തിൽ മെമ്പർമാർ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്ന സ്നേഹത്തോടും കൂടെ ചാറ്റ് ചെയ്യുന്ന ഒരു സമയം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ മതി. അത് ഉണ്ടായാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു തവണ ഒരു പരിപാടിക്ക് വന്നിട്ട് എന്തൊക്കെ അനുഭവങ്ങളാണ്, ഒരു പരിപാടിക്ക് വന്നിട്ട് ഒരു പെണ്ണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ പരാതിയാണ്. പരിപാടിക്ക് കഴിഞ്ഞ് സാറെ ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്കൂളിലാണ്, ഒരു സ്കൂളിൽ ക്ലാസ് പാരന്റ്സിന് ക്ലാസ്സാണ്. സാറ് സ്വകാര്യമായിട്ട് സംസാരിക്കുന്നു, സ്വകാര്യമായിട്ട് സംസാരിക്കാനല്ലേ, എന്തോ പ്രശ്നം പറയുന്നത്, അങ്ങനെ സ്വകാര്യമായിട്ട് സംസാരിക്കാൻ ആയിക്കോട്ടെ, സ്വകാര്യമായിട്ട് പറഞ്ഞോളൂ.
ഏതായാലും പെണ്ണു കുറച്ചില്ല ഇവിടെ സംഭവിച്ചു. ഇനി അങ്ങനെ സ്വകാര്യ മേഖലയോട് വിളിച്ചിട്ടാക്കണ്ടല്ലോ എന്ന രീതിയിൽ. എന്നിട്ട് ഈ പെണ്ണ് പറയാണ്, പെണ്ണടത്തുകൂടെ പറയാണ്, ബെഡ്റൂമിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും എന്റെ ഭർത്താവ് മറ്റുള്ളവരോട് പറയും. അത്ര ഉറപ്പില്ലാത്ത ഒരുത്തനാണ് എന്റെ ഭർത്താവ്. അത് ഉറപ്പില്ലാത്ത ആ പെണ്ണ് ഉപയോഗിച്ചല്ല ഞാൻ പറയും, ആ പെണ്ണ് സങ്കടത്തോട് പറഞ്ഞാൽ സാറേ. അതായത് ഈ കുടുംബത്തിലുള്ള സർവ സംഭവങ്ങൾ പുറത്തു പോയിട്ട് പറയുന്നതിൽ എന്തോ സന്തോഷം കണ്ടെത്തുന്ന ഒരാള്, എനിക്ക് ഇന്നലെ ഒരാൾ ചോദിച്ചു ഇങ്ങനെ സംഭവം, വേറൊരു സംഭവം സാർ ഇങ്ങനെയാണ്. കുടുംബത്തിനെന്തോ വിഷമം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തോ ന്യൂനത അല്ലെങ്കിൽ അത് പുറത്തല്ല പറയേണ്ടത്, അകത്താണ് പറയേണ്ടത്. ഭാര്യയോട് പറഞ്ഞടി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ, അതുകൊണ്ട് അത് സ്നേഹത്തിന്റെ ഭാഷയിൽ നീ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ആവും എന്ന് ഭാര്യയോട് പറഞ്ഞാൽ മതി, മക്കളെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, സ്നേഹത്തോടെ മക്കളെടുത്ത് പറഞ്ഞാൽ മതി. ഇക്കാന്റെ അടുത്ത് എന്തോ മോശം ഉണ്ടെങ്കിൽ അത് അപ്പുറത്ത് വേറെ ആരടുത്ത് പോയിട്ടല്ല പറയും. ഞാൻ പറയാറുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മകളോ അല്ലെങ്കിൽ ആരോ ഒരാൾ ചോദിക്കാൻ, എടി നിന്റെ ഭർത്താവിന്റെ കൂർക്കമ്പലിയൊക്കെ എങ്ങനെ ഇപ്പൊ ഉണ്ടാ, പണ്ടൊക്കെ നല്ല കൂർക്കമ്പലിയ രസം എങ്ങനെയാള്, അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങളോട് പറയുകയാണെങ്കിൽ രാത്രി 12:30 ഇവിടെ ഫാക്ടറി ഉണ്ടാക്കലാണ്. ട്രെയിനിൽ രാത്രി യാത്ര ചെയ്താൽ മതി, പ്രത്യേകിച്ച് എ സിയിൽ യാത്ര ചെയ്താൽ ശരിക്കും മറ്റേ ശബ്ദം ഉണ്ടായതുകൊണ്ട് ശരിക്കും കേൾക്കില്ല. എ സിയിൽ യാത്ര ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായ മോഡൽ, അത് ഇന്റർനാഷണൽ നാഷണൽ യാത്രയ്ക്കാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഗുജറാത്ത് തുടങ്ങും, അതിനെ തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ കുറുക്കമ്പലി, അതിനെ മറികടന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ വിട്ടു കിടക്കില്ലാതെ ഉച്ചയത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നാശി. നേരത്തെ പറഞ്ഞത് ആലോചിച്ചിട്ട് ആദ്യം പറഞ്ഞിട്ടാണ് ഭൂമി ഉരുണ്ടിട്ടാണ് മരിച്ചവരാണ് ഞാൻ അവസാനിപ്പിക്കല്ലേ. ഇങ്ങനെയൊക്കെയാണ് അടിസ്ഥാനപരമായ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയം ഉണ്ടാവുക. നിങ്ങൾ 10 മിനിറ്റെങ്കിലും മുഖത്തോട് മുഖം നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിലേക്ക് നോക്കി വർത്താനം പറയുക, സാറ് എന്താ ഇപ്പൊ കണ്ടെങ്കിൽ ഇവരെ കണ്ണിൽ പെട്ട അടയാളം ഉണ്ടായി കറി വേറെ പ്രത്യേകിച്ച് കണ്ണിന്റെ അടയാളം നോക്കാറല്ലത്, ആ കൃഷ്ണമണിയും കണ്ണിന്റെ ചലനങ്ങൾ പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെട്ടതോടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾ ഡയലേഷൻ ഉണ്ടാവുമെന്ന് പഠനമാണ്. പീപ്പിൾ എന്നാൽ ജനങ്ങൾ ഡയലേഷൻ അല്ല, ഇതില്ല പീപ്പിൾ എന്താ പറയുക, പീപ്പിൾ ഇംഗ്ലീഷിന്റെ സാറന്മാരുടെ അല്ല യഥാർത്ഥ പ്രണസിക്ക് ഞാൻ ഇംഗ്ലീഷിന്റെ സാറല്ല എന്റെ പ്രണസിനെ കറക്റ്റ് പി യു പി എല്ലിന്റെ സംഭവമാണ്. കൃഷ്ണമണിയില്ലേ അതിന് ഡയലേഷൻ ഉണ്ടാവുന്ന ശരിക്കും കണ്ണിലേക്ക് നോക്കണം. ഈ രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തി നോക്കണം. ശരിക്കും ആണോ പെണ്ണോ തമ്മിൽ മക്കളോട് തമ്മിൽ നല്ല രസമാണത്, ഇമോഷനുകൾ ഇങ്ങനെ കൈമാറും. ഈ ഒരു രീതിയിൽ അടിസ്ഥാനപരമായിട്ട് സന്തോഷം നമുക്ക് ഉണ്ടാക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിൽ അള്ളാഹു താല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എപ്പോഴും പറയുന്ന പോയിന്റാണ്, നമ്മൾ ഒരിക്കലും ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ആരും മാറൂല. നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാറാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഓരോ വിഷയത്തിലും ഇൻഷാല്ലാ ഇന്നുള്ളത് ഞാൻ അങ്ങനെ ചെയ്യും, ഇൻഷാല്ലാ ഇന്നുള്ളത് ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഓരോ വിഷയത്തിലും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എല്ലാവരും. ഞാൻ എല്ലാവർക്കും ഒരു മിനിറ്റ് തരികയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഷാല്ലാ ആ കാര്യം ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കും എന്ന് മനസ്സിൽ എല്ലാവരും എഴുന്നേറ്റുന്നു. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് ഇൻഷാല്ലാഹ് ചില നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യാനായിരിക്കും, ചിലത് ഒന്നുകൂടെ ശ്രദ്ധിക്കാനായിരിക്കും, ചിലത് പുതിയത് തുടങ്ങാനായിരിക്കും. ഇപ്പൊ 2 മണിക്കൂർ നമ്മൾ സംസാരിച്ചല്ലോ, ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം സന്തോഷത്തോടുകൂടി ഇരുന്നു. കാറുകളുടെ മോഡലിന് വേണ്ടി സമയം കളയുന്നവരാണ്, പുതിയ അങ്ങനെയുള്ള അപ്ഡേറ്റേഴ്സ് നോക്കാൻ സമയം കളയുന്നവരാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യാറില്ല. ഞാൻ പറയാറുള്ളത് ഒരു 10 മിനിറ്റ് കാ മണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഒരു ദിവസം രാത്രി ഇന്ന് മുഹസിന് എങ്ങനെയായിരുന്നു, ഇന്നത്തേതിനേക്കാൾ മുഹസിന് നാളെ എങ്ങനെ അല്പം കൂടെ നന്നാവാം, എന്റെ അല്പം കൂടെ എങ്ങനെ എന്റെ നെഗറ്റീവ്സ് എനിക്ക് ഒഴിവാക്കാം, ഞാൻ എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം ഞാൻ നടപ്പിലാക്കി എത്രത്തോളം നടപ്പിലാക്കിയില്ല,
ഇതൊക്കെ ഒന്ന് ഞാൻ എന്നെ കുറിച്ചൊന്ന് ചിന്തിക്കുന്ന ഒരു കുറച്ചൊരു സമയം നമുക്ക് ഉണ്ടായാൽ മതി. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ, അതിന് കാ ശതമാനം ഉണ്ടായാൽ തന്നെ ധാരാളമാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മറ്റപ്പാർ എങ്ങനെയാണ്, മറ്റവർ ഇങ്ങനെയാണ്, സത്താർ എങ്ങനെയാണ്, അബ്ദുള്ള എങ്ങനെയാണ്, മറ്റോളെങ്ങനെയാണ്, ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങളും കൂടി കൂടിക്കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങളുടെ മധുരം ഇങ്ങനെ പറയും. ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിന് പുറവേക്ക്. ഈ കണ്ണൂർ ജില്ലക്കാരെ വീട്ടിൽ ഇഷ്ടമല്ല. അതിന് എവിടെ വീട്ടിൽ ചെന്നാലും ആസാദോ നല്ല ഭക്ഷണം ഉണ്ടായിത്തരും. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ലൈബ്രറ്റി. രണ്ട് ലൈബ്രറ്റി വിളിച്ചു. അള്ളാഹു തആല വീട്ടിലും ഈ പരിപാടി നടക്കുന്ന വീട്ടിലും അതേപോലെ മറ്റുള്ള വീട്ടിലൊക്കെ വർക്ക് തീരട്ടെ. റാഹത്തായിട്ട് ഞാൻ അഞ്ചരക്ക് എത്തിയിട്ടുണ്ട്. റാഹത്തായിട്ട് ഞാൻ സുഖസുന്ദരമായിട്ട് വിശ്രമിച്ചു. പിന്നെ ഞാൻ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമായി. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ ഭയം വരും. അതിന്റെ ജീവിതത്തിൽ അടിപൊളി ഫുഡായി. അതായത് കൊലുവശ്രമ ഖുറാനുണ്ട്, ശേഷം പറയണ്ട ഓണാക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ട് കൊലുവശ്രമ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തആല നമ്മൾ ഒരുപാട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞത് പോകും, എനിക്ക് പാനൂർ എത്തും. ഞാൻ ഇന്നിനകത്ത് ഞാൻ പാനൂർ പോകാവുള്ളതുകൊണ്ട് നമ്മള് പോകുന്ന എല്ലാ വീട്ടിലും അല്ലാത്ത വീടുകളിൽ എല്ലാ വീടുകളും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാണ്. അവിടെ അവിടെയൊക്കെ മക്കള് നമ്മൾ മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളായ മക്കളെ ഈ ഭൂമിയിൽ ബാക്കിയാക്കി മരിച്ചു പോകണം. നമുക്ക് നമുക്ക് മരിച്ചു പോകും. നമ്മളിങ്ങനെ കേൾക്കും കൂടെ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാർ എത്ര പേര് മരിച്ചു എന്നറിയോ? എന്റെ ഒരു കൂട്ടുകാരൻ അത്രോമാഷ എന്ന് പറയുന്ന നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. ലംഘുന്ന മുഖത്തോടുകൂടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എല്ലാ കാര്യങ്ങളും എ പി ഉസ്താദ് ചെയ്ത് അങ്ങനെ മരിച്ചു പോയൊരു മനുഷ്യനാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാണ്.